അസ്ലാം വലൈക്കും ഹായ് എല്ലാവർക്കും വീണ്ടും ടൈം പാസ് ക്രീൻ അഷിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലിപ് കെയർ ആണ് അതായത് നമ്മുടെ സ്കിന്നിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടോ അതേ ഇമ്പോർട്ടൻറ്റ് തന്നെ നമ്മുടെ ചുണ്ടുകൾക്കും കൊടുക്കണം അപ്പോൾ അതിനു പറ്റിയ ഒരു സ്ക്രബും കൂടെ തന്നെ ഒരു മാസ്കും ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയതാണ് രണ്ടും നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോ നിങ്ങൾക്ക് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനൊരു റിസൾട്ട് കിട്ടും ഒരാഴ്ചയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു റിസൾട്ട് കിട്ടും അതിന് മുമ്പായിട്ട് ഇതുവരേക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്ക്രബ് റെഡിയാക്കണം അതിന് ഞാനൊരു പാത്രത്തിൽ ഒരു സ്പൂൺ തികച്ചെടുത്തിട്ട് നമ്മുടെ ചുണ്ടിൻ മാത്രം മതിലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് തേനാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാൻ എടുക്കുന്നത് ഒലിവ് ഓയിലാണ് നമ്മളിനി ചെയ്യേണ്ടത് ഇത് മൂന്നും കൂടെ ജസ്റ്റ് മിക്സ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വന്നിട്ട് വളരെ എഫക്റ്റീവാണ് നല്ലൊരു സ്ക്രബാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഉപ്പ് എടുക്കാം അല്ലെങ്കിൽ ചെറുപയർ പൊടി എടുക്കാം അതേപോലെ തേനിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങാ നീര് എടുക്കാം ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലും എടുക്കാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്ക്രബ് ചെയ്യാനായിട്ട് വളരെ ജെൻറ്റിലായിട്ട് ായിട്ട് വേണം ചെയ്യാൻ ഒരുപാട് ഹാർഷ് ആയിട്ട് നമ്മള് സ്ക്രബ് ചെയ്തു വിടുക സ്കിന്നിലാണേലും ശരി അതേപോലെ ചുണ്ടിലാണേലും ശരി കാരണം നമ്മുടെ ചുണ്ടിൽ സ്കിന്ന് വന്നിട്ട് വളരെ സെന്സിറ്റീവും വളരെ സോഫ്റ്റുമാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സ്പീഡ് എടുത്തിട്ട് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ടാണ് കേട്ടോ അപ്പം പയ്യെ വളരെ പതുക്കെ തന്നെ സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഡേർട്ട് അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് വളരെ എഫെക്റ്റീവായിട്ടുള്ള ഒരു സ്ക്രബാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പക്ഷെ നമ്മൾ സ്ക്രബ് ദിവസവും ചെയ്യാൻ പാടില്ല ഇന്ന് ചെയ്തെങ്കിൽ നാളെ ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് ഡേ ചെയ്യണം അതേപോലെ ഒരു ദിവസം ഇടവിട്ടിടവിട്ടൊന്ന് ചെയ്ത് നോക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് സ്ക്രബ് കൊടുക്കുക അപ്പം തന്നെ നമ്മൾക്കൊരു ഒരു മാറ്റം തീർച്ചയായിട്ടും ചുണ്ടിനുണ്ടാവും അതിനുശേഷം വാഷ് ചെയ്ത് കളയുക നെക്സ്റ്റ് വന്നിട്ട് ഒരു മാസ്ക് ആണ് അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ ഇതിലും കുറച്ച് ബെറ്ററാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ് തേന് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യാം അതായത് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ദിവസവും ഈ ഒരു മാസ്ക് നമ്മൾക്ക് ട്രൈ ചെയ്യാം പക്ഷേ ഇത് മഞ്ഞപ്പൊടിയാകാൻ പാടില്ല അത് വന്നിട്ട് കസ്തൂരി മഞ്ഞളാണെങ്കിൽ ദിവസവും നമ്മൾക്ക് ട്രൈ ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ആ ഒരു മാസ്ക് വന്നിട്ട് നമ്മുടെ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു എന്താ പറയുക ഒരു ഒരു അഞ്ച് മിനിറ്റ് അത്രയാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് അന്ന് ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയതിനു ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലാസ്റ്റ് സ്റ്റെപ്പാണ് ഒരു മോയ്സ്ചറൈസർ അതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒലിവ് ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ് ബാം യൂസ് ചെയ്യാം അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം നമ്മൾ സ്ക്രബൊക്കെ കൊടുത്തതല്ല അപ്പോൾ ഒരു മോയിസ്ചറൈസർ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ലിപ് കെയർ ാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ക്രബ്ബ് മാത്രം ഒരു ദിവസം ഇടവിട്ടിടവിട്ട് മാത്രം ചെയ്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും ബൈ